ടാറ്റ സഫാരി ഈയിടെയായിട്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം എസ് യു വി സെഗ്മെന്റിലുള്ള മാർക്കറ്റ് ലീഡറായ ഹ്യുണ്ടായ്ക്ക് ഒരു വണ്ടി അനൗൺസ് ചെയ്യുന്നതിൽ യാതൊരു സമയമെടുത്തിട്ടില്ല. ടാറ്റ സഫാരിക്ക് ശക്തമായ പോരാട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹ്യുണ്ടായ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെവൻ സീറ്റർ ആയ ആൽകസാർ ആണ്. അതാണ് ഇന്നത്തെ ടോപ്പിക്. ഹ്യുണ്ടായ് ആൽകസാറിൽ എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ് ആണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഹേയ് ഗായ്സ്, താങ്ക്സ് ഫോർ സ്റ്റിക്കിംഗ് അറൗണ്ട്. അപ്പോൾ ഹ്യുണ്ടായ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു അവർ സെവൻ സീറ്ററായ ഹ്യുണ്ടായ് ആൽകസാർ ഈ വർഷത്തിൽ, അതായത് 2021 ഫസ്റ്റ് ഹാഫിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. ഹ്യുണ്ടായ് ആൽകസാർ ഒരു സിക്സ് സീറ്ററും സെവൻ സീറ്റർ വേരിയൻ്റ് ആയിരിക്കും. ഹ്യുണ്ടായ് ക്രെറ്റ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യാൻ പോകുന്നത്. ടാറ്റ സഫാരി, എം ജി ഹെക്ടർ പ്ലസും മഹീന്ദ്ര XUV 500 പോലത്തെ വണ്ടികളായിട്ടായിരിക്കും കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹ്യുണ്ടായ് ആൽകസാർ സെവൻ സീറ്റർ വേർഷനിൽ ഏതൊക്കെയായിരിക്കും മെയിൻ ഫീച്ചേഴ്സ് അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ ഹ്യുണ്ടായ് ആൽകസാറിൽ വരുന്ന എൻജിൻ നമുക്ക് നോക്കാം. എൻജിനിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ആദ്യത്തെ എൻജിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് 1.5 liter MPI പെട്രോൾ എൻജിൻ ആയിരിക്കും. മാക്സിമം പവർ ഔട്ട്പുട്ട് ഓഫ് 113 bhp, 140 Nm ടോക്കും ഉണ്ടാവും. സെക്കൻഡ് എൻജിൻ ഓപ്ഷനകത്ത് 1.5 liter U2 CRDI ഡീസൽ എൻജിൻ ആണ്. 113 bhp പവർ, 250 Nm ടോക്കും ആയിരിക്കും. മൂന്നാമത്തെ എൻജിൻ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് 1.4 liter കാപ്പ എൻജിൻ ആണ്. ടെർബോ പെട്രോൾ എൻജിൻ ആയിരിക്കും. 138 bhp പവർ, 242 Nm ടോക്ക് ആയിരിക്കും. ഗിയർ ബോക്സ് ഓപ്ഷൻസിനകത്ത് 6-speed മാനുവൽ, IMT അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് CVT ആൻഡ് DCT ഗിയർ ബോക്സ് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും. ഹ്യുണ്ടായ് ആൽകസാറിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ന്യൂലി ഡിസൈൻഡ് സോഫ്റ്റ് ടച്ച് ഡാഷ്ബോർഡ് ആയിരിക്കും വരുന്നത്. സ്ക്രീൻ സൈസ് നോക്കുവാണെങ്കിൽ സെഗ്മെൻറ്റിൽ തന്നെ ലാർജസ്റ്റ് സ്ക്രീൻ ആയിട്ടായിരിക്കും ഹ്യുണ്ടായ് ആൽകസാർ വരുന്നത്. സ്ക്രീനിൻ്റെ സൈസ് 10.25 inches ആയിരിക്കും. ഇൻസ്ട്രുമെൻ്റ് ഡിസ്പ്ലേ ക്ലസ്റ്റർ ഏകദേശം ഒരു 7 inches ആയിരിക്കും. ഇത് കൂടാതെ 3-row സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വിത്ത് 6-seater ആൻഡ് 7-seater ഓപ്ഷൻസ്, ലാർജ് പാനറോമിക് സൺറൂഫ്, മൾട്ടി ഫങ്ഷണൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ, വയർലെസ് മൊബൈൽ ചാർജിംഗ് ഉണ്ടാകും, ആംബിയൻ്റ് ലൈറ്റിംഗ് മോഡും ഉണ്ടാവും, കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും ഉണ്ടാവും, ലാർജ് ബൂത്ത് സ്പേസ് ആൻഡ് 6-speaker പ്രീമിയം ഓഡിയോ സിസ്റ്റവും ഉണ്ടാവും. ഇൻറ്റീരിയേഴ്സ് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എക്സ്റ്റീരിയേഴ്സ് നോക്കാം അല്ലേ. അപ്പോൾ എക്സ്റ്റീരിയേഴ്സിനകത്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തിങ്, ഹ്യുണ്ടായ് ക്രെറ്റേനെക്കാളും ഈ വണ്ടി നീളം കൂടുതലും ഉയരം കൂടുതലും അത് കൂടാതെ വീതിയും കൂടുതലായിരിക്കും. 17-inch and 18-inch അലോയ് വീൽ ഓപ്ഷൻസ് ഉണ്ടാവും. കൂടാതെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ്, റൂഫ് റെയിൽസ്, ഷാക്ക് ഫിൻ ആൻറ്റിന, ഡ്യുവൽ ടോൺ മോണോടോൺ ഓപ്ഷൻസും ഉണ്ടാവും. അങ്ങനെ പല ഫീച്ചേഴ്സും ഉണ്ട്. ഹ്യുണ്ടായ് ആൽകസാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സും മികച്ചത് തന്നെ ആയിരിക്കും. എല്ലാം ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും വണ്ടിക്കകത്ത് വരുന്നത്. എല്ലാം എയർ ബാഗ്സും ഉണ്ടാവും. ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ബോഡി ആണ്. മൾട്ടി ആംഗിൾ വ്യൂ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉണ്ടാവും. ഇലക്ട്രോണിക് സ്റ്റേബിലിറ്റി പ്രോഗ്രാം, ക്രൂസ് കൺട്രോൾ, ഹിൽ ലോഞ്ച് അസിസ്റ്റ് ആൻഡ് ഡൗൺ ഹിൽ കൺട്രോൾ, അതുകൂടാതെ ആൻറ്റി തെഫ്റ്റ് അലാം സിസ്റ്റവും ഉണ്ടാകും. ഹ്യുണ്ടായ് ആൽകസാറിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രൈസും കൂടി അറിഞ്ഞിരിക്കല്ലേ. അത് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ അവസാനത്തെ തീരുമാനം എടുക്കുന്നത്. പ്രൈസ് റേഞ്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ കമ്പറ്റിറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുന്നു. കാരണം അവർ പറഞ്ഞിരിക്കുന്ന അപ്രോക്സിമേറ്റ് പ്രൈസ് റേഞ്ച് 15 lakh rupees തൊട്ട് 20 lakh rupees വരെയുള്ള പ്രൈസാണ്. എന്തായാലും ഈ ഒരു വണ്ടി 2021 ഫസ്റ്റ് ഹാഫിൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ വണ്ടി റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് കാണാൻ ഭയങ്കര ആകാംക്ഷയാണ്. ഹോപ്പ്ഫുള്ളി അത് വളരെ പെട്ടെന്നായിരിക്കും നടക്കാൻ പോകുന്നത്. എപ്പോഴത്തെ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. റിമെമ്പർ ടു ഹിറ്റ് ദ ബെൽ ഐക്കൺ സോ ദാറ്റ് യു വിൽ റിസീവ് നോട്ടിഫിക്കേഷൻ ഓഫ് വെൻ വി പോസ്റ്റ് ആ നെക്സ്റ്റ് വീഡിയോ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനകത്ത് അറിയിക്കുക. ഞങ്ങൾ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു വീഡിയോ അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് ഷോൺ ഫ്രം RS Pro Wheels സൈനിങ് ഓഫ്.